ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഡ ഇക്കിരി റിയാക്ഷൻ ആണ്. ടൈഗർ, ടൈഗർ 3 സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ എത്തിയിട്ടുണ്ട്. കാണാം കാണാം. ഓക്കേ, കട്ട കാത്തിരിപ്പിലായിരുന്നു കേട്ടോ. സൽമ സെല്ലു സെല്ലു ബൈ. ഓക്കേ, റെഡി. ആളെ നല്ല വെടിപ്പായിട്ട് വൃത്തിക്ക് അവതരിപ്പിക്കുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. നോക്കാം, അതാണ് ടൈഗറിന്റെ പ്രത്യേകത അല്ലേ? അതെ. ഓക്കെ, സ്പൈ യൂണിവേഴ്സ് തയ്യാറാം. ദേശ് കെ അമൻ ഔർ ദേശ് കെ ദുശ്മനോ കെ ബീച്ച് കിത്ന ഫാസ്ല ഹൈ ബസ് ഏക हर बंदे की लाइफ की सबसे कीमती इमानत उसकी फैमिली होती है. बीवी का प्यार, बच्चे की खुशी. तूने मुझसे ये सब छीन लिया टाइगर. वो अब मेरी बारी है. इस बार तू हारेगा टाइगर. तेरी फैमिली, तेरा मुल्क, सब कुछ. ये वादा है मेरा और मैं अपना वादा कभी नहीं तोड़ता. I need you for a mission. Rocketing him personally. Reporting for duty, sir. ये खेल हाथों का नहीं, दिमाग का है. अब चॉइस सिंपल है. या तुम अपने देश को बचाओ या फैमिली को. आतिशबाजी तुमने शुरू की, खत्म मैं करूंगा. यो इत तकर्त्ता. गद्दारी से बदतर मौत नहीं होती एक एजेंट के लिए. अरे पाकिस्तान है बड़े. पाकिस्तान टाइगर. जब तक टाइगर मरा नहीं, तब तक टाइगर हारा नहीं. यस, നവംബർ 12 ഗംഭീര മേക്കിംഗ് ആട്ടോ. ഇമോഷണൽ കുറച്ച് കൂടുതൽ ഫാമിലി ആ സംഭവം കുറച്ച് കൂടുതൽ കാണിക്കുന്നുണ്ട്. നടന്നു വന്ന ആളാണ് ഇമ്രാൻ ഹാഷ്മി വില്ലനായിട്ട്. ഇനി ഇതിനകത്ത് കുറെ സസ്പെൻസുകളുണ്ട്. അതാണ് അത് നമുക്ക് സിനിമ കാണുമ്പോൾ മാത്രം കിട്ടുന്ന സാധനങ്ങൾ. ജൂനിയർ NTR, യെസ്, പത്താൻ ാണ് കേൾക്കുന്നത്. കേട്ടത് അങ്ങനെയാണ്. തുടക്കത്തിൽ കാണിച്ചതും ഉണ്ട്. അതായത് ടൈഗർ ആൻഡ് പത്താൻ എന്നുള്ള സാധനം പറയുന്നുണ്ട്. അപ്പം പിന്നെ പോരാത്തതിന് പത്താനായിട്ട് 20-25 മിനിറ്റോളം ഉണ്ടെന്നല്ലേ. ചെറിയൊരു കാമിയറോളല്ല, ചെറുതല്ല ആ ഒരു സീന്. അതായത് ഒരു മാസീവ് സീനാണെന്നുള്ളതാണ് കേൾക്കുന്നത്. അതൊരു ഫൈറ്റ് സീനാണ്. പിന്നെ അല്പം അതായത് ഡ്യൂറേഷൻ ഉണ്ടല്ലോ. 25 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 മിനിറ്റും ഫൈറ്റ് ഉണ്ടാവില്ല. അപ്പോ അത്യാവശ്യം കൂടെ തന്നെ ഉണ്ടാവും കുറച്ച് നേരത്തിന്. പിന്നെ അവസാനം നമുക്ക് ആ NTR-നെ കൂടെ ഒന്ന് കാണണം. അതായത് വാർ സിനിമയില് നമ്മുടെ ഹൃതിക് റോഷനും ജൂനിയർ NTR-ഉം ആണെന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോ NTR-ന്റെ ക്യാരക്ടർ ഈ സിനിമയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതാണ്. എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് അതിൽ ലാസ്റ്റ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഹൃതിക് റോഷൻ ഇല്ല കേട്ടോ. അതിൽ പകരം വാർ കണക്ട് ചെയ്യുന്നത് NTR-ന്റെ ക്യാരക്ടറാണെന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ അതും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഹൃതിക് റോഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ആദ്യം കേട്ടോ. പിന്നീട് അത് കൺഫേം ആക്കി. യൂണിവേഴ്സിന്റെ രീതി വെച്ചിട്ട് ഇനി അതിന് ശേഷം, അതായത് ഇനി വരാൻ പോകുന്നത്, ഇവര് മൂന്ന് പേര് ഒരുമിച്ചുള്ള ഒരു സ്പെഷ്യൽ, അതായത് എന്താണ്, മറ്റൊരു സിനിമ വരും.
എന്നുള്ളതാണ്. അത് എന്താ പറയാ, മൂന്ന് പേരും കൂടി വരുമ്പോഴേ അതെ സംഭവമായിരിക്കും സത്യം. യെസ്, എന്തായാലും ഭയങ്കര കൺവീൻസിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ സംഭവങ്ങളും ഇപ്പോൾ എന്താ ജമ്പിങ് ആയാലും ബ്ലാസ്റ്റ് ചെയ്താലും എല്ലാം നമുക്ക് കൺവീൻസിങ് ആണ്. അത് ട്രെയിലർ ഓവറായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ്, ഏകദേശം ഒരു പക്കയായിട്ടുള്ള സാധനം. ഇനി സിനിമയിൽ ഇനി എങ്ങനെയായാലും പത്താന്റെ ട്രെയിലർ നമുക്ക് കൺവിൻസിംഗ് ആയിരുന്നു. അതെ, ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ ആയിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് കിട്ടും പേഴ്സണലി ഉൾക്കൊള്ളാൻ പറ്റാതായി കുറെ കാര്യങ്ങള്. കോമഡി ആയിട്ടാ ഫീൽ ചെയ്തത്. അതെ, പിന്നെ എന്താണ് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് ഫീൽ ചെയ്തു അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ. വെറുതെ കുറെ ഇങ്ങനെ വീട്ടുകാരൊന്നുമില്ല. അതിലും സൽമാൻ ഖാൻ വന്ന സമയത്ത് അത് വേറൊരു വൈബിലേക്ക് എത്തി. അതെ, പിന്നെ അത് അതേപോലെ തന്നെ ഇല്ലാണ്ടായിപ്പോയി. എന്തായാലും ഈ ക്യാരക്ടർ നമുക്ക് ആൾറെഡി അറിയുന്നത് കൊണ്ട് പ്രത്യേക ഒരു ഇഷ്ടം ആ ക്യാരക്ടറിനോടുണ്ട്. പിന്നെ അതിൽ എന്താ കത്രീന കൈഫും ആ മറ്റേ പെണ്ണ ഏതാന്നുള്ളത് ഞാൻ കണ്ടില്ല, നോക്കി. അത് ഗംഭീരായിട്ട്, ഒന്നൊന്നര ഫൈറ്റ് സീൻ. അതായത് നമ്മള് എന്താ ടബിലൊക്കെ വെച്ചിട്ടുള്ള രീതിയിൽ, ആ രീതിയിലുള്ള ഒരു ഫൈറ്റ് വന്നപ്പോഴേ നല്ല ചിന്താഗതിയാണത്. കൊള്ളാം, നൈസ് വൺ. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുള്ള ഡാൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ഫൈറ്റ് വരുമ്പോ ഗംഭീരമായിരിക്കും. എന്താണെങ്കിലും പോവല്ലോ നമുക്ക്, തീർച്ചയായും പോവാം. പിന്നെ എന്തായാലും സംഭവം മോശമില്ലാത്ത ട്രെയിലറാണ്. ടീസറാണോ ഇതാണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടീസർ ഇതിനേക്കാളും ഒരു പവർ കിട്ടിയിരുന്നു. കാരണം ഫാമിലി ട്രാക്ക് കുറച്ച് കൂടുതലായിട്ട് കാണിച്ചിട്ടുണ്ട്. മകന് എന്തൊക്കെയോ ഒരു അസുഖങ്ങളെ കുറച്ച് ഇമോഷൻസ് കൂടുതൽ കാണിച്ചിട്ടുണ്ട്. എന്തായാലും സിനിമ വരുമ്പം ഇത് ഇതും അതിനകത്ത് വേണം. അതാണ് വരുമ്പോഴേക്ക് ഫീൽ ചെയ്യുള്ളൂ, അത് നന്നായിട്ട് തോന്നുന്നു. അതെ, അപ്പോഴേ ഒരു കഥ വരുള്ളൂ അതില്. കഥപ്പടം കാണാൻ ആഗ്രഹിച്ചിട്ടല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു റീസൺ വേണം, ഇല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ശരിക്കും നമുക്ക് അത്താന്റെ ട്രാക്ക് ശരിക്കും അതുപോലെ കാണാൻ പറ്റുന്നുണ്ട്. ആ റോബറിക്ക് ഇറങ്ങി വരുന്ന സീന് അതിന് മുൻപ് അതേപോലത്തെ ആ ഒരു ലൊക്കേഷൻ പോലും നമുക്ക് പെട്ടെന്ന് പറ്റാനുള്ള പോലെ തന്നെ തോന്നുന്നു. എന്താണെങ്കിലും ഗംഭീരായിട്ടുണ്ട് സിനിമ, അടിപൊളിയാട്ടെ. നവംബർ 12-നാണ് സിനിമ. അയ്യോ, മലയാളത്തിൽ ഒരുപാട് സിനിമകൾ കാത്തിരിക്കുന്നുണ്ട് നവംബറിൽ റിലീസ് ചെയ്യാനുള്ളോ. നവംബറിൽ സിനിമകളാണ് നവംബർ. എന്താണെങ്കിലും ഗംഭീരാവട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ്, മറ്റുള്ള ശേഷമായിട്ട് ഉടനെ വരാം. ബൈ. हर बंदे की लाइफ की सबसे कीमती अमानत उसकी फैमिली होती है. बीवी का प्यार, बच्चे की खुशी,